Infotronics. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈക്വിഷന്റെ സി സി ടി വി ഡോം ക്യാമറ ഡിസസംബ്ലിയാണ്. ഇത് സി സി ടി വി ക്യാമറയുടെ ബാക്ക് സൈഡായിട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. അവിടെ വരുന്ന ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ റെഡ് കളറിലെ ആരോ ഇല്ലേ, ആ ആരോയുടെ അവിടെ കാണുന്ന ലോക്കാണ് നമ്മുടെ മൊത്തം സി സി ടി വി ബോഡിയും ഈ റിങ്ങുമായിട്ട് നമുക്ക് ലോക്ക് ചെയ്തിട്ടേക്കുന്നത്. ഈ റിങ്ങിലാണ് ഈ ലോക്ക് സെറ്റ് ചെയ്തേക്കുന്നത്. ആ റിങ്ങ് നമ്മൾ താഴോട്ട് ഇറങ്ങണം. ഇപ്പോൾ ഇരിക്കുന്ന സ്റ്റെപ്പിൽ താഴോട്ടായാൽ മാത്രമേ ആ ലോക്ക് മുകളിലോട്ടായി നമുക്കിത് റിലീസ് ചെയ്ത് ഊരി എടുക്കാൻ പറ്റൂ. ഇത് മൊത്തം സെറ്റ് ചെയ്തേക്കുന്നത് ഈ ഒരൊറ്റ ലോക്കിലാണ്. അതിനായി നിങ്ങൾ ആ യെല്ലോ കളർ ആരോ കാണുന്ന അവിടെ ഒരു രണ്ട് പ്ലാസ്റ്റിക് കണ്ടായിരുന്നു രണ്ട് എൻഡിലും, ആ പ്ലാസ്റ്റിക്കിൽ നമ്മൾ കൈവച്ച് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഈ റിങ് കറക്കി സൈഡിലത്തെ ആ റിങ്ങിൽ കൈവച്ചതിന് ശേഷം അത് കറക്കി താഴോട്ടാക്കിയാൽ മതി. അപ്പോഴേക്കും ഇതെല്ലാം റിലീസായി കിട്ടും. ഈ ലോക്ക് റിലീസായി നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഈ റിങ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഇതുപോലെ മാറ്റി വയ്ക്കാൻ പറ്റും. എന്നിട്ടും നമ്മുടെ ആ സി സി ടി വിയുടെ ആ അടിഭാഗവും ആ മുകളിലത്തെ ക്യാമറയും അതിൻ്റെ അതിൻ്റെ ഒരു സൈഡിൽ വരുന്ന ആ പ്ലാസ്റ്റിക്കുമായിട്ടുള്ള ഇത് നമുക്കതിൽ നിന്ന് വിട്ട് കിട്ടിയിട്ടില്ല. അതിനായി നമ്മൾ ഇപ്പോൾ കാണുന്ന ഒരു ആരോയും കൂടി ഇപ്പോൾ റെഡ് കളറിൽ കാണിക്കുന്നുണ്ടല്ലോ, ആ റെഡ് കളറിൽ കാണുന്ന അതിനെ അവിടെ വരുന്ന ആ പ്ലാസ്റ്റിക് നോച്ചിനെ നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും കൊണ്ട് നീക്കി കൊടുക്കുക. നീക്കി കൊടുക്കുമ്പോൾ നമുക്ക് ആ മുകളിലത്തെ ഇത് സൈഡ് പ്ലാസ്റ്റിക് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ആ റിങ്ങും ആ സൈഡ് പ്ലാസ്റ്റിക്കും സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കാണുന്നത്. ആ ക്യാമറ ലെൻസ് വരുന്ന ആ ഭാഗം വെറുതെ നമ്മുടെ ബേസ് ബോഡിയുടെ മുകളിൽ വെറുതെ വെച്ചൊക്കെയാണ്. അപ്പം റിങ്ങ് നമ്മുടെ സൈഡ് പ്ലാസ്റ്റിക്ക് പിന്നെ അതിൻ്റെ ബേസും അതിൻ്റെ മുകളിൽ വെറുതെ ക്യാമറ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാനിത് അതിനെയും എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചേക്കുന്നതാണ്. അപ്പം നമുക്ക് നാല് പാർട്ടായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്: റിങ്ങ്, സൈഡ് പ്ലാസ്റ്റിക്ക്, ബേസ്, സൈഡിൽ ക്യാമറ. സി സി ടി വി ക്യാമറ എന്ന് പറയുന്നത് മെയിൻ പാർട്ട് നമ്മളിത് ഈ കാണുന്നതാണ്. മറ്റതൊക്കെ നമുക്ക് റൊട്ടേഷൻ വൈസ് അറേഞ്ച് ചെയ്യാനും നമ്മളെ ചെവരിൽ ഫിക്സ് ചെയ്യാനും ഒക്കെ ഉള്ളതാണ് നമ്മൾ നേരത്തെ കണ്ട പാർട്ട്. ഇതാണ് നമ്മുടെ മെയിൻ പാർട്ട്. ഇതിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ സ്ക്രൂ ആണ്. അത് മൂന്ന് സ്റ്റാർ സ്ക്രൂ ആണ് നമുക്ക് സെറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ ആ സ്റ്റാർ സ്ക്രൂ, മൂന്ന് സ്റ്റാർ സ്ക്രൂ ഞാൻ ഇളക്കി സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ക്യാമറ രണ്ട് സെപ്പറേറ്റ് പാർട്ടായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരു പാർട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെൻറ്ററിലെ ഒരു പ്ലാസ്റ്റിക് പോലത്തെ എന്തോ ഒട്ടിച്ചിട്ടുണ്ട്. അത് വെറുതെ ഭംഗിക്ക് വേണ്ടി നമ്മൾ ഈ ലൈറ്റ് ഈ ഐ ആറും ഈ ക്യാമറയായിട്ട് ഒരു മിക്സ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോർഷനാണ്. അതിന് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ഗ്ലാസ്സാണ്. ഈ കാണുന്ന ഭാഗത്താണ് നമ്മുടെ ക്യാമറയുടെ മെയിൻ ലെൻസ് വരുന്നത്. ആ സെൻറ്ററിൽ കാണുന്നതാണ് മെയിൻ ലെൻസ്. ആ ലെൻസിൻ്റെ സൈഡിലായിട്ട് ഒരു റബ്ബർ ബീഡിങ് പോലെ ഒരു റൗണ്ട് ബുഷ് പോലെ അതിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു 24 ഐ ആർ എൽ ഇ ഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു എൽ ഡി ആറും അതിൽ കാണാം. ഐ ആർ എൽ ഇ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്രാറെഡ് എൽ ഇ ഡി എന്നാണ്. അതാണ് നമ്മുടെ സി സി ടി വി ഇപ്പം നൈറ്റ് രാത്രികാലങ്ങളിൽ നമ്മൾ നോക്കാൻ നേരത്ത് സി സി ടി വിയുടെ സൈഡിലായിട്ട് റെഡ് കളർ കാണുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അത് ഈ ഐ ആർ ലൈറ്റ് കത്തിക്കിടക്കുന്നതാണ്. ഈ ഐ ആർ ലൈറ്റിൽ നിന്ന് നല്ല നല്ല രീതിയിലുള്ള പ്രകാശം അടിക്കുന്നതുകൊണ്ടാണ് ഇരുട്ടത്തും നമുക്ക് സി സി ടി വി വിസിബിളായിട്ട് കാണാൻ പറ്റുന്നത്. അടുത്തതായി എൽ ഡി ആർ എന്ന് പറയുന്ന ആ എൽ ഇ ഡിയുടെ ഇടയിൽ നമ്മളൊരു പച്ച കളറിലോ നീല കളറിലോ നമ്മൾ കാണുന്നതുണ്ടോ, അതാണ് എൽ ഡി ആർ. എൽ ഡി ആർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഡിപ്പെൻഡിങ് റൈസൻസ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരിക്കും ഈ സി സി ടി വി എങ്ങനെയാണ് ഈ രാവിലെയും രാത്രിയും തിരിച്ചറിയുന്നത്. അത് ഈ എൽ ഡി ആറിൻ്റെ സഹായത്തോടെയാണ് തിരിച്ചറിയുന്നത്. ഈ സൂര്യപ്രകാശം ഏൽക്കാൻ നേരത്ത് എൽ ഡി ആർ ഒരു സ്വിച്ചിങ് അതിനകത്തൊരു റിലേ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഈ റിലേ ഒരു സ്വിച്ചായിട്ട് വർക്കാവും. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ അത് എന്തെങ്കിലും തട്ടി നിൽക്കുകയാണെങ്കിൽ രാത്രിയാവുമ്പോൾ ആ സ്വിച്ച് വിടും. അപ്പം നമ്മുടെ ഐ ആർ ആക്ടിവേറ്റ് ആവും. ആ റബ്ബർ ബുഷ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ആ എൽ ഡി ആർ ഐ ആറും എൽ ഡി ആറും ഇരിക്കുന്ന ബോർഡും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ആ റബ്ബർ ബുഷ് മാറ്റി ആ എൽ ഡി ആറും ഐ ആറും ഒഴിക്കുന്ന ബോർഡും സെപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ ഇപ്പുറത്ത് കാണുന്നതാണ് ലെൻസ്, നമ്മുടെ മെയിൻ ലെൻസ്. ഈ മെയിൻ ലെൻസും അതിൻ്റെ കൺട്രോൾ ബോർഡും അതിൻ്റെ തൊട്ട് പിറകിലായിട്ടാണ് കൺട്രോൾ ബോർഡ് വരുന്നത്. അത് സെറ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് അലൈൻ കീയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഇപ്പോൾ ആ കാണുന്ന റെഡ് കളർ ആരോയിലാണ് ആ അലൈൻ കീ സെറ്റ് ചെയ്തേക്കുന്നത്. രണ്ട് അലൈൻ കീ ഉണ്ട്. അത് രണ്ടും നമുക്ക് മാറ്റിയാൽ മാത്രമേ നമുക്ക് ലെൻസ് ഇതിൽ ഈ കൺട്രോൾ ബോർഡും ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ.
ഇപ്പം നമ്മൾ അലൈൻ കീ സെപ്പറേറ്റ് ചെയ്തൊക്കെയാണ്. സെപ്പറേറ്റ് ചെയ്തപ്പോൾ ആ മെയിൻ ലെൻസും കൺട്രോൾ യൂണിറ്റും ബോർഡും കൂടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. സി സി ടി വി ക്യാമറ ഡിസ്അസംബ്ലി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടല് നമുക്കിപ്പം 5 parts കിട്ടിയിട്ടുണ്ട്. 5 parts നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കാണുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.